ഈ സഭായോഗത്തിൻ്റെ പ്രാരംഭ സമയങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവൻ എൻ്റെ പ്രാർത്ഥനാ മുറിയിൽ നൽകിത്തന്ന ഒരു തിരുവചനം അവൻ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ കർത്താവിൻ്റെ കൃപയിൽ ഞാൻ ശരണപ്പെടുകയാണ്. അവൻ ഇന്ന് പകലിൽ അവൻ ഈ പ്രഭാതത്തിൽ നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ പരിശുദ്ധാത്മാവ് നൽകിത്തന്ന അവൻ തിരുവചന ഭാഗം യെശയ്യ പ്രവാചകൻ്റെ പുസ്തകം 55-ാം അധ്യായം അതിൻ്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. ആ വാക്യങ്ങൾ ഞാൻ വായിക്കുകയാണ്. യെശയ്യ പ്രവാചകൻ്റെ പുസ്തകം 55-ാം അധ്യായം അതിൻ്റെ 8 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ. എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. ആകാശം ഭൂമിക്കു മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. മഴയും ഹിമവും ആകാശത്ത് നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും. അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും. അമൻ. എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങൾ അല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല. പ്രിയരെ, ദൈവം നമ്മെക്കുറിച്ച് വിചാരമുള്ള ഒരു ദൈവമാണ്. ഹല്ലേലൂയ. 204-ാമത് വീട്ടിലെ സഭായോഗത്തിൽ അവൻ പങ്കുചേരുന്ന ദൈവമക്കളോട് പ്രാരംഭത്തിൽ ഞാൻ ഓർപ്പിക്കട്ടെ, നമ്മെക്കുറിച്ച് വിചാരമുള്ള ഒരു നല്ല കർത്താവിൻ്റെ സന്നിധിയിലാണ് ഈ ഞായറാഴ്ച നമ്മൾ സമയം ചിലവഴിക്കുന്നത്. അവൻ നമ്മെക്കുറിച്ച് നല്ലവണ്ണം അറിയുന്ന, അവൻ നമ്മളുടെ അവൻ ആവശ്യങ്ങൾ അറിയുന്ന, അവൻ നമ്മെക്കുറിച്ച്, നമ്മുടെ ശുശ്രൂഷയെക്കുറിച്ച്, നമ്മുടെ കുടുംബത്തെക്കുറിച്ച്, നമ്മുടെ തലമുറയെക്കുറിച്ച്, നമ്മുടെ ആകുലതകളൊക്കെ അറിയുന്ന ഒരു നല്ല കർത്താവിൻ്റെ കരത്തിലാണ് അവൻ. നമ്മെക്കുറിച്ച് നല്ല ഒരു മാസ്റ്റർ പ്ലാൻ അവൻ കയ്യിലുള്ള ഒരു നല്ല ദൈവത്തിൻ്റെ സന്നിധിയിലാണ് ഇന്ന് പകലിൽ നമ്മൾ സമയം ചിലവഴിക്കുന്നത്. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമ്മൾ സമയം ചിലവഴിക്കുമ്പോൾ ദൈവം നമുക്ക് വേണ്ടി ചിലത് ചെയ്യും. ഹല്ലേലൂയ. വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിന് സ്തോത്രം ചെയ്തേ. നമ്മെക്കുറിച്ച് വിചാരമുള്ള ഒരു നല്ല കർത്താവ്. പക്ഷേ ദൈവമക്കളെ, ഈ വചനം നമ്മൾ ശരിക്കും മനസ്സിലാക്കുമ്പോൾ അവൻ ഇതിനകത്ത് അവൻ ഒരു വലിയ അപകടമുണ്ട്. അതെന്തെന്നറിയാമോ? അവൻ നമ്മെക്കുറിച്ച് വിചാരം ദൈവത്തിനുണ്ട്. ആമേൻ. 8-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല, നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോവ അരുളി ചെയ്യുന്നു. എന്താ ഇതിനകത്തെ അപകടം? ദൈവത്തിൻ്റെ ജനത്തെക്കുറിച്ച് വിചാരമുണ്ട്, ദൈവത്തിൻ്റെ ജനത്തെക്കുറിച്ച് പ്ലാനുകളുണ്ട്, ദൈവത്തിൻ്റെ ജനത്തെക്കുറിച്ച് പദ്ധതികളുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ ജനം കണ്ടോ, ദൈവത്തിൻ്റെ വിചാരവുമായിട്ട്, ദൈവത്തിൻ്റെ പദ്ധതിയുമായിട്ട് അവർ വളരെ ദൂരത്തിലാണ്. അവൻ നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൻ്റെ വിചാരവുമായിട്ട് അവൻ ദൈവത്തിൻ്റെ ജനത്തിൻ്റെ വിചാരവും ഏഴയൽവക്കത്ത് പോലും എത്തുന്നില്ല. ദൈവത്തിന് നമ്മെക്കുറിച്ച് വിചാരമുണ്ട്, പക്ഷെ ദൈവത്തിൻ്റെ ജനത്തിൻ്റെ വഴി അവൻ ദൈവത്തിൻ്റെ ആ വിചാരത്തിൽ നിന്നും ദൂരെയായിരിക്കുന്നു. അതാണ് ആമേൻ 9-ാമത്തെ വാക്യം പറയുന്നത്, ആകാശം ഭൂമിക്കും മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു. എന്നാൽ ദൈവത്തിന് പ്ലാനുള്ളവരെ ദൈവത്തിൻ്റെ വഴിയിൽ നിന്ന് അകന്നു പോയാലും അവരെ ദൈവത്തിങ്കലേക്ക് അടുപ്പിച്ചു കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ പ്ലാനുകളും പദ്ധതികളും ദൈവം നിവർത്തിക്കും. ദൈവം ഒരിക്കലും പരാജയപ്പെടുന്നില്ല. ദൈവത്തിന് പദ്ധതികളുണ്ട്. ദൈവം എന്താ ചെയ്യുന്നത്? ദൈവം ഒരു കാര്യം ചെയ്യുകയാണ്. അതാ 11-ാമത്തെ വാക്യത്തിൽ പറയുന്നത്, എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന എൻ്റെ വചനമായിരിക്കും. പ്രിയരെ, ദൈവത്തിൻ്റെ പ്ലാനിൽ നിന്നും അകന്നു പോയവരെ ദൈവത്തിൻ്റെ പ്ലാനിലേക്ക് അടുപ്പിച്ചു കൊണ്ടുവന്ന് ദൈവത്തിൻ്റെ പ്ലാനുകൾ അവരിൽ നിവർത്തിക്കുവാൻ ദൈവം എന്താ ചെയ്യുന്നത്? ദൈവം തൻ്റെ വചനമയക്കുകയാ. ദൈവം വചനമയച്ച് ദൈവത്തിൻ്റെ പ്ലാനുകൾ നടത്തുകയാ. എന്താ പറയുന്നത്? അത് വെറുതെ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരാതെ എനിക്കിഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം
സാധിപ്പിക്കുകയും ചെയ്യും, സാധിപ്പിക്കുകയും ചെയ്യും. ഇന്ന് പകലിൽ, ഇന്ന് പ്രഭാതത്തിൽ ഈ സഭായോഗത്തിൽ പങ്കുചേരുന്ന ദൈവമക്കളെ, ദൈവത്തിൻ്റെ പ്ലാനുകൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ നടക്കത്തുള്ളൂ എന്ന് പറയാമോ? അവൻ ദൈവത്തിൻ്റെ പ്ലാനുകളെ നടക്കത്തുള്ളൂ. പിശാചിൻ്റെ പ്ലാനുകൾ നടക്കത്തില്ല, ദുഷ്ടൻ്റെ പ്ലാനുകൾ, പദ്ധതികൾ നടക്കത്തില്ല. ആമേൻ, ആമേൻ. ഈ ഒരു കാര്യം അവൻ ഉറപ്പിക്കുവാൻ വേണ്ടി ദൈവം ഒരു ഉദാഹരണം സഹിതമാണ് ആമൻ ഈ വചനത്തിലൂടെ നമ്മളോട്, ആമേൻ, നമ്മളോട്, നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. എന്താ ദൈവം ചെയ്യുന്നത്? പത്താമത്തെ വാക്യത്തിൽ ദൈവം ഇങ്ങനെ ഒരു ഉദാഹരണം പറയുന്നത്, മഴയും ഹിമവും ആകാശത്ത് നിന്ന് പെയ്യുകയും അവിടേക്ക് മടങ്ങാതെ, അവൻ മഴയും ഹിമവും ആകാശത്ത് നിന്ന് പെയ്യുകയാണ്, അവിടേക്ക് തിരിച്ചു മടങ്ങാതെ വിതപ്പാൻ വിത്തും തിന്മാൻ ആഹാരവും നൽകത്തക്കവണ്ണം ഭൂമിയെ നനച്ച് ഫലവത്താക്കി വിളയിക്കുന്നത് പോലെ. ശ്രദ്ധിച്ച ദൈവമക്കളെ, ദൈവം എന്താ ചെയ്യുന്നത്? ദൈവം ആകാശത്ത് നിന്ന് മഴയും അവൻ ഹിമവും, ആമേൻ, അയക്കും ഈ ഭൂമിയിലേക്ക്. അത് ഈ ഭൂമി റിസീവ് ചെയ്യും. റിസീവ് ചെയ്തിട്ട് അവൻ ഈ ഭൂമി തിരിച്ചു കൊടുക്കുക. എന്താ തിരിച്ചു കൊടുക്കുന്നത്? രണ്ട് കാര്യം തിരിച്ചു കൊടുക്കുകയാ. ഒന്ന് തിന്മാൻ ആഹാരം, മറ്റൊന്ന് അവൻ വിതപ്പാൻ വിത്ത്. അവൻ രണ്ട് കാര്യം ഭൂമി തിരിച്ചു കൊടുക്കുകയാ. അവൻ തിന്മാൻ ആഹാരം. ഇന്ന് പകൽ ഞാൻ ഓർപ്പിക്കട്ടെ, അവൻ വചനം ദൈവം അയച്ചു കഴിഞ്ഞാൽ ദൈവം രണ്ട് കാര്യങ്ങൾ ചെയ്യും. എന്താ? അവൻ തിന്മാൻ ആഹാരം. തിന്മാൻ ആഹാരം എന്ന് പറഞ്ഞാൽ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഭക്ഷണം തരും എന്നല്ല അതിൻ്റെ അർത്ഥം. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് പ്രാർത്ഥന പഠിപ്പിക്കുമ്പോൾ, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ എന്ന് പ്രാർത്ഥന പഠിപ്പിച്ച് പകുതിയാകുമ്പോൾ കർത്താവ് ഇങ്ങനെ പറയുന്നുണ്ട്, അന്നു വേണ്ടുന്ന ആഹാരം ഞങ്ങൾക്ക് തരണമേ എന്ന്. എന്താ അതിൻ്റെ അർത്ഥം? അവൻ ആഹാരം മാത്രമല്ല, ഇന്നത്തെ ദിവസം നിനക്ക് എന്തൊക്കെ ആവശ്യമുണ്ടോ അതിനകത്ത് ആഹാരമുണ്ട്, അതിനകത്ത് വസ്ത്രമുണ്ട്, അതിനകത്ത് പാർപ്പിടമുണ്ട്, അതിനകത്ത് സമാധാനമുണ്ട്, അതിനകത്ത് സൗഖ്യമുണ്ട്. ഇന്നത്തെ ദിവസം നിനക്കെന്തൊക്കെയാണോ ആവശ്യമുള്ളത് അത് ദൈവം തരികയാ. അത് മാത്രമല്ല കേട്ടോ, ദൈവം തൻ്റെ വചനമയക്കുമ്പോൾ അവൻ ഇന്നത്തെ ദിവസത്തെ ആ കാര്യങ്ങൾ മാത്രമല്ല, വിതപ്പാൻ വിത്ത് തരികയാ. വിത്തെന്ന് പറയുന്നത് ഇന്നത്തേനു വേണ്ടിയല്ല, അടുത്ത വർഷത്തേനു വേണ്ടി, അടുത്ത തലമുറയ്ക്കു വേണ്ടി. അവൻ ഇന്ന് പകല് ഞാൻ ഓർപ്പിക്കാം, ദൈവം തൻ്റെ വചനമയക്കുമ്പോൾ ഇന്നത്തെ നിന്റെ ആവശ്യം ദൈവം നടത്തിത്തരും. മാത്രമല്ല, അടുത്ത തലമുറയ്ക്കു വേണ്ടിയുള്ളതും സ്വർഗത്തിലെ ദൈവം കരുതുന്ന ദൈവമാ. ഇന്ന് പകലിൽ ഞാൻ ഓർപ്പിക്കട്ടെ, കർത്തൃദാസന്മാർ അവൻ തുടർന്ന് ദൈവത്തിൻ്റെ വചനവുമായിട്ട് ഇവിടെ വരും. അവരുടെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന വചനം അത് വെറുതെ മടങ്ങി വരത്തില്ല, അയച്ച കാര്യം സാധിപ്പിച്ചിട്ടേ മടങ്ങി വരത്തുള്ളൂ. നമ്മെക്കുറിച്ച് വിചാരമുള്ള ഒരു നല്ല കർത്താവിൻ്റെ സന്നിധിയിലാണ് നമ്മൾ സമയം ചിലവഴിക്കുന്നത്. നമുക്കറിയാം, അവൻ പഴയ നിയമത്തിൽ ദൈവം തൻ്റെ വചനം അയക്കുമ്പോൾ പുതിയ നിയമത്തിൽ ആ വചനമായ സാക്ഷാൽ ദൈവമായിരുന്നവൻ ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. 33 തിരുവയസ് ഈ ഭൂമിയിൽ ജീവിച്ചു. 3.5 വർഷം ആമൻ ശിഷ്യന്മാരോട് ചേർന്ന് അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തു. ആമൻ കർത്താവിൻ്റെ ആദരത്തിൽ നിന്ന് പുറപ്പെടുന്ന ആ വചനം കേൾക്കുവാൻ കർത്താവിനോട് ചേർന്ന അനേക പ്രിയപ്പെട്ടവർ വന്നു. കർത്താവ് ഒരു അവൻ മരത്തിൻ്റെ ചുവട്ടിലിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ചുറ്റുപാടും മുഴുവനും ആളുകളായിരിക്കും. കർത്താവ് ഒരു വീട്ടിലാണെങ്കിൽ അതിൻ്റെ മേൽക്കൂര പൊളിച്ചു മാറ്റത്തക്ക നിലകളിൽ ആളുകൾ വരികയാ. കർത്താവ് ഒരു പടകിലിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ചുറ്റുപാടും ആളുകളാ. എന്തിനു വേണ്ടിയാ? ദൈവത്തിൻ്റെ വചനം കേൾക്കുവാൻ വേണ്ടി. കർത്താവ് ഒരിക്കലും ഒരു നിർജ്ജന അവൻ പ്രദേശത്ത് വചനം ശുശ്രൂഷിച്ചു കൊണ്ടിരുന്നു. വൈകുന്നേരമായപ്പോൾ ശിഷ്യന്മാർ യേശുവിൻ്റെ അരികിൽ വന്നിട്ട് പറഞ്ഞു, യേശുവേ ഇവരെ പറഞ്ഞു വിടണം, നേരം വൈകുകയാ. അപ്പോൾ ഉടനെ കർത്താവ് പറഞ്ഞു, നമുക്കറിയാം, നിങ്ങൾ അവർക്ക് പച്ചിപ്പാൻ കൊടുപ്പിൻ. എന്നിട്ട് കർത്താവ് അവൻ പറഞ്ഞൊരു പദമുണ്ട്, അതവരെ പരീക്ഷിക്കാൻ വേണ്ടിയാണ് അവൻ പറഞ്ഞത്. കർത്താവ് എന്താ ചെയ്യാൻ പോകുന്നതെന്ന് കർത്താവ് അറിഞ്ഞിരുന്നു. ഇന്ന് പകലിൽ ഈ സഭായോഗത്തിൽ പങ്കുചേരുന്ന ദൈവമക്കളെ, അവൻ നിങ്ങൾക്ക് വേണ്ടി കർത്താവ് ചിലത് ചെയ്യുവാൻ തീരുമാനിച്ചിട്ടുണ്ട്. ആമേൻ. നിങ്ങൾക്കതറിയത്തില്ലെങ്കിലും ദൈവം ചിലത് തീരുമാനിച്ചിട്ടുണ്ട്. ലോകരാജ്യങ്ങളിലിരുന്ന് ഈ സഭായോഗത്തിൽ പങ്കുചേരുന്ന ദൈവമക്കളെ, നിങ്ങൾക്ക് വേണ്ടി ചിലത് ചെയ്യുവാൻ
ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. അവൻ ഫിലിപ്പോസ് വന്ന് പറയുക, കർത്താവേ ഇവർ അല്പാൽപ്പം കൊടുക്കണമെങ്കിൽ ആമേൻ അവൻ 200 കാശിന് അല്പാൽപ്പമേ കൊടുക്കുവാൻ കഴിയത്തുള്ളൂ. ഫിലിപ്പോസേ നിന്റെ വിചാരമല്ല എൻ്റെ വിചാരം, നിനക്ക് അല്പാൽപ്പം കൊടുക്കുവാനാണ് നീ ചിന്തിക്കുന്നത്, പക്ഷേ ഞാൻ ചിന്തിക്കുന്നത് അങ്ങനെയല്ല. നമുക്കറിയാം ഒരു കൊച്ചു ബാലകനെ കൂട്ടിക്കൊണ്ട് അന്ത്രയോസ് വരികയാണ്. ആമേൻ അന്ത്രയോസ് പറയുകയാണ്, ഇതാ ഈ ബാലകൻ്റെ കയ്യിൽ 5 അപ്പമുണ്ട് 2 മീനുണ്ട് ഇതെന്തുണ്ട്? ആമേൻ ആമേൻ ഈ ബാലകൻ എന്താ തൻ്റെ കയ്യിലുള്ള ഈ 5 അപ്പവും 2 മീനും കൊടുത്തത്? ഞാൻ ഇങ്ങനെ പറയാം, ആമൻ നമ്മൾ വായിച്ച വാക്യത്തിന് ഇങ്ങനെയുണ്ട്, ആമൻ മഴയും ആമൻ മഞ്ഞും ആകാശത്ത് നിന്ന് വരികയാ, അത് ഭൂമി റിസീവ് ചെയ്യുകയാ, റിസീവ് ചെയ്തിട്ട് തിരിച്ച് തിന്മാൻ ആഹാരവും വിതപ്പാൻ വിത്തും കൊടുക്കുകയാ. ഞാൻ ഇങ്ങനെ പറയുകയാ, ഈ ബാലകനുണ്ടല്ലോ രാവിലെ മുതൽ യേശുവിൻ്റെ ആദരത്തിൽ നിന്ന് വന്ന ആ വചനം റിസീവ് ചെയ്തു. ആ റിസീവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ആമേൻ ഈ ബാലകൻ തന്നെ സമർപ്പിക്കുകയാ, തൻ്റെ കയ്യിലുള്ളത് സമർപ്പിക്കുകയാ. ഈ സഭായോഗത്തിൽ പങ്കുചേരുന്ന ദൈവമക്കളെ ഒന്ന് സമർപ്പിക്കാമോ? ഈ പ്രാരംഭ നിമിഷങ്ങളിലൊന്ന് സമർപ്പിക്കാമോ? അങ്ങനെ സമർപ്പിക്കാമെങ്കിൽ അവൻ നിങ്ങൾ അത്ഭുതം കാണാൻ പോകുക. കർത്താവ് പറഞ്ഞു ആളുകളെ പന്തി പന്തിയായി ഇരുത്താൻ പറഞ്ഞു. അവൻ പന്തി പന്തിയായി ഇരുത്തി അപ്പമെടുത്തു വാഴ്ത്തി നുറുക്കിക്കൊടുത്തു. നമുക്കറിയാം അവൻ അവർക്ക് വേണ്ടുവോളം കൊടുത്തെന്ന്. ഫിലിപ്പോസ് അല്പാൽപ്പം കൊടുക്കുമെന്നാണ് പറഞ്ഞത്, പക്ഷേ ഇവിടെ ആമേൻ വചനം എഴുതി വച്ചിരിക്കുക അവർക്ക് വേണ്ടുവോളം കൊടുത്തു. ഇന്ന് പകലിൽ നമ്മുടെ വിചാരമല്ല ദൈവത്തിൻ്റെ വിചാരം, നമ്മളുടെ വഴികളല്ല ദൈവത്തിൻ്റെ വഴികൾ. ആമേൻ ശിഷ്യന്മാർ വന്ന് പറയുന്നുണ്ട്, കർത്താവ് ഇവരെ പറഞ്ഞു വിടണം. ആമേൻ നേരം വൈകി സന്ധ്യയായി ഇവർ തളർന്നു പോകും, പക്ഷേ കർത്താവിൻ്റെ അടുക്കൽ വരുന്നവരെ തളർത്തി വിടുന്നവനല്ല നമ്മുടെ ദൈവം. ഇന്ന് പകലിൽ എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ പൈതലെ, നീ ഈ സ്റ്റുഡിയോയിൽ വന്നിട്ടുണ്ടെങ്കിൽ നിന്നെ തളർച്ചയോടെ മടക്കി വിടുന്നവനല്ല, നിന്നെ സമൃദ്ധിയോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ മടക്കി അയക്കുന്നവനാ. ലോകരാജ്യങ്ങളിരുന്ന ഈ സഭായോഗത്തിൽ പങ്കുചേരുന്ന ദൈവ പൈതലേ, നിനക്ക് വേണ്ടി ദൈവം ചിലത് ഇന്ന് പകലിൽ ചെയ്യും. വിശ്വസിക്കാൻ കഴിയുമോ? ഒരു നിമിഷം ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പരിശുദ്ധ ദൈവമേ, സ്വർഗത്തിലെ ഞങ്ങളുടെ നല്ല കർത്താവേ, ഈ സഭായോഗത്തിൻ്റെ പ്രാരംഭ സമയങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് സംസാരിക്കുന്നതിനായി സ്തോത്രം. ഞങ്ങളെക്കുറിച്ച് വിചാരമുള്ള ഒരു നല്ല ദൈവം സ്വർഗത്തിലുള്ളതിനായി സ്തോത്രം. ഈ നിന്റെ മക്കളുടെ വിഷയങ്ങളുടെ മേൽ ഇന്ന് പകലിൽ സ്വർഗം ഇടപെടണമേ. അഭിഷിക്തന്മാർ തുടർന്ന് അവൻ ഓരോരുത്തരായി വന്ന് ദൈവത്തിൻ്റെ വചനം അയക്കുമ്പോൾ അയച്ച കാര്യം സാധിപ്പിച്ചിട്ടല്ലാതെ അത് മടങ്ങി വരത്തില്ലല്ലോ. ദൈവത്തിൻ്റെ മഹത്വം വെളിപ്പെടുത്തണം. ഈ ജനത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ ആമേൻ ആമേൻ.